വളയാറിൽ യാത്രക്കാർ പോലീസുമായി തർക്കിക്കുകയാണ്. ഇപ്പോൾ അതിർത്തിയിൽ യാത്രാനുമതി കിട്ടാത്തവർ ബഹളം വയ്ക്കുന്നു. പാസ് ഉള്ളവരെ മാത്രമേ കടത്തിവിടുകയുള്ളൂ എന്ന നിലപാടിലാണ് പോലീസ്. ആ ദൃശ്യങ്ങളിലേക്ക് വളയാറിൽ നിന്നും ശ്രീധരൻ കുറിയെടുത്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീധരൻ, ഈ വളയാറിലടക്കം കുടുങ്ങിക്കിടക്കുന്നവരുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ കൃത്യമായ ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ കുടുങ്ങിക്കിടക്കുന്നവരുടെ നിസ്സഹായാവസ്ഥ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കിയേ പറ്റൂ. ഇരു സംസ്ഥാനങ്ങൾക്കുമിടയിൽ ഈ ഒരു വിഷയത്തിൽ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുമോ? എന്താണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? നിലവിൽ ഈ കാര്യത്തിൽ പാസ് ഇല്ലാത്തവരെ ജില്ലയ്ക്കകത്തേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം. പ്രത്യേകിച്ചും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ വാളയാറിലുള്ളത് വരും ദിവസങ്ങളിലേക്ക് യാത്രാനുമതി കിട്ടിയ ആളുകൾ തന്നെയാണ്. സ്വാഭാവികമായും ഇവരുടെ കാര്യത്തിലാണ് ഇതുവരെ ഒരു തീരുമാനം ഉണ്ടാകാത്തത്. 12-നും 13-നും യാത്രാനുമതി നൽകിയവരെ കേരളത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കില്ല എന്നൊരു നിലപാടിലാണ് ഇത്ര നേരം അധികൃതർ ഉണ്ടായത്. ഇത് സംബന്ധിച്ചൊരു വാക്കുതർക്കമാണ് അല്പസമയം മുമ്പ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചതുപോലെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായി വരുന്നു. ഇതിൽ കുറച്ചാളുകൾക്ക് ഓൺലൈൻ വഴി യാത്രാനുമതി കിട്ടുന്ന മുറയ്ക്കുള്ള ആളുകളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിലേക്ക് യാത്രാനുമതി കാത്തിരിക്കുന്നവരെ പൂർണ്ണമായി പ്രവേശിക്കുവാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു അന്തിമ നിലപാട് ജില്ലാ ഭരണകൂടം നൽകിയിട്ടില്ല. ഇക്കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട്. ഏതായാലും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇവരെ തിരികെ തമിഴ്നാട്ടിലേക്ക് അയക്കാനും പറ്റാത്തൊരു സാഹചര്യമാണ്. അവിടെ നിന്ന് കേരളത്തിലേക്ക് യാത്രാനുമതി കിട്ടിയ ആളുകളാണ് അതിർത്തിക്ക് ഇപ്പുറത്ത് കാത്തിരിക്കുന്നത്. തിരിച്ച് തമിഴ്നാട്ടിലേക്ക് പോയാൽ അവർക്ക് അവിടെ പ്രവേശനം സാധ്യമാകുകയില്ല. എന്നാൽ വരും ദിവസങ്ങളിലേക്ക് മാത്രമാണ് കേരളത്തിലേക്കുള്ള ഇവർക്ക് യാത്രാനുമതി കേരള സർക്കാർ നൽകിയിരിക്കുന്നത്. ഇത് തന്നെയാണ് വലിയൊരു ആശയക്കുഴപ്പത്തിന് വഴിവെച്ചത്. ഇതിൽ കുറച്ചാളുകൾക്ക് അല്പസമയം മുമ്പ് യാത്രാനുമതി കിട്ടിയിരുന്നു. വരും മണിക്കൂറുകളിൽ ഇവരെ പ്രവേശിപ്പിക്കാൻ സാധിക്കും എന്നൊരു സൂചനയാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട്. ലക്ഷ്മി ശ്രീധരൻ കുറിയിടത്താണ് വിശദാംശങ്ങൾ നൽകിയത്.